ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടെക്നോയാണ്. ഗൈസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ ഒരു ഫോണാണ് ഐഫോൺ. അതുപോലെ തന്നെ ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഫോണുകളുടെ ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു ഫോണും കൂടിയാണ് ഈ ഒരു ഐഫോൺ. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐഫോണെ ഡിഫറെൻ്റ് ആക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ OS ആണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് സാംസങ് ഫോൺ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ റെഡ്മി എടുത്ത് നോക്കിയാലും ഓപ്പോ റിയൽമി ഏത് സെക്ഷനിലുള്ള ഏത് ഫോൺ എടുത്ത് നോക്കിയാലും അതിൽ യൂസ് ചെയ്യേണ്ട എല്ലാം കോമൺ ആയിട്ടുള്ള ആൻഡ്രോയിഡ് എന്ന് പറയുന്ന OS ആണ്. പക്ഷേ ഈ ഒരു ഐഫോണിൽ യൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള iOS ആണ്. ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഫോണിൻ്റെ ഈ ഒരു OS ആയിട്ടുള്ള iOS ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന വെർഷൻ ആയിട്ടുള്ള iOS 17 പറ്റിയുള്ള ലീക്സും അപ്ഡേറ്റ്സ് ആണ്. ഗായ്സ്, ഈ ഒരു ഐഫോണിൽ അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഐഫോൺ iOS 17 അപ്ഡേറ്റിൽ ഐഫോൺ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിനെപ്പറ്റി തന്നെയാണ്. സോ ഗൈസ്, ഞാൻ അധികം പറഞ്ഞ സമയം കളയാനില്ല, ഡയറക്റ്റ് നമുക്ക് iOS 17 അപ്ഡേറ്റ്സ് ആൻഡ് ലീക്സ് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് യുവർ വെറൈറ്റി ചാനൽ. ഫ്രണ്ട്സ്, ഒരു മിനിറ്റ് വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ടാക്സാൽ എന്നാണ് ഗൈസ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് എന്ത് ആപ്ലിക്കേഷനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി പ്രെഡിക്റ്റ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതേ ഫ്രണ്ട്സ്, നമുക്കിതിൽ 10 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് ലക്കാണ്, ലക്ക് ബേസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാശ് കിട്ടും, ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ബേസ് ആയിട്ടാണ്. അതേ ഗൈസ്, നമ്പർ ബേസ് ആയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന നമ്പർ കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് വെച്ച് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഗൈസ്, ഇതിൽ നമ്മൾ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് iPhone 13 Pro Max വരെ ഫ്രീ ആയിട്ടിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഏതായാലും ഈ ഒരു ടാക്സാൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള മച്ചമാരുണ്ടെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു iOS 17 പറ്റിയുള്ള വീഡിയോ ചെയ്യുമ്പോൾ 3 ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1, iOS 17 വരാൻ ചാൻസ് ഉള്ള അപ്ഡേറ്റ്. അതുപോലെ തന്നെ ഒരു iOS 17 വരണം എന്ന് പറഞ്ഞ് കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള അപ്ഡേറ്റ്സ്. അതുപോലെ തന്നെ ശരിക്കും ഈ ഒരു iOS 17 ഇറങ്ങുമ്പോൾ വരാൻ പോകുന്ന അപ്ഡേറ്റ്സ്, ഇങ്ങനെ 3 ഗൈസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഗൈസ്, നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള അപ്ഡേറ്റ്സ് ഏതാണെന്ന് നോക്കാം. ഗൈസ്, നമ്പർ 1, റൊട്ടേഷൻ ഇൻ ഹോം സ്ക്രീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐഫോണിൽ റൊട്ടേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ആപ്പ് ഓൺ ആക്കുമ്പോൾ മാത്രമേ നമുക്ക് ഐഫോണിന്റെ റൊട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു സെയിം റൊട്ടേഷൻ ഐഫോണിന്റെ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരണം, അതായത് ഐപാഡിലൊക്കെ യൂസ് ചെയ്യണ പോലെ ഹോം സ്ക്രീനിലും ഐഫോണിൽ റൊട്ടേഷൻ കൊണ്ടുവരണം എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂ ഐക്കൺസ്, അതായത് ഐഫോണിന്റെ ഐക്കൺസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. എന്തോരം നാളായി ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ഐക്കൺസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വേറെ രീതിക്ക് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവരണം എന്നാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കൺട്രോൾ സെന്റർ. അതേ ഗൈസ്, ഈ ഒരു കൺട്രോൾ സെന്റർ ഐഫോണിന്റെ മാറിയിട്ട് കുറച്ച് നാളായി, കുറച്ച് വർഷങ്ങളായി ഐഫോണിന്റെ കൺട്രോൾ സെന്റർ മാറിയിട്ട്, പിന്നെ അതിൽ നിന്ന് ഒരു ചേഞ്ചസും ഐഫോൺ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൺട്രോൾ സെന്ററിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐഫോണിൽ ഇല്ലാത്ത ഒരു ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീനും ഈ ഒരു iOS 17 അപ്ഡേറ്റിൽ കൊണ്ടുവരണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ലോക്ക് സ്ക്രീൻ. അതേ ഗൈസ്, ഈ ഒരു 17 അപ്ഡേറ്റിൽ ഐഫോൺ പുതിയ ലോക്ക് സ്ക്രീനും കൊണ്ടുവരണമെന്ന് കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് കിട്ടിയ ലീക്കും അപ്ഡേറ്റ്സും വെച്ചിട്ട് ഏറെക്കുറെ iPhone 17 അപ്ഡേറ്റിൽ വരാൻ കൺഫേം ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അതിനുമ്പ് ഗൈസ്, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഏതൊക്കെ ഡിവൈസിലാണ് ഈ ഒരു iOS 17 അപ്ഡേറ്റ് വരാൻ വേണ്ടി പോണേന്ന്. അപ്പോൾ ഗൈസ്, iPhone 8 Plus 8 അതുപോലെ തന്നെ 10 Plus ഒഴിച്ച് ബാക്കി മുകളിലേക്കുള്ള എല്ലാ ഡിവൈസിലും ഈ ഒരു iOS 17 അപ്ഡേറ്റ് അവൈലബിൾ ആയിരിക്കുന്നതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഏതായാലും ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഗൈസ് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസും അതുപോലെ തന്നെ എഫിഷ്യൻസിയും സ്റ്റെബിലിറ്റിയും ഐഫോൺ കൂട്ടും iOS-ൽ നിന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതെന്തായാലും ഐഫോൺ കൂട്ടും, കാരണം അതൊക്കെ വെച്ചല്ലേ ഐഫോൺ ഡിഫറെൻ്റ് ആവുന്നത് മറ്റുള്ള ഡിവൈസിൽ നിന്നും. നമ്പർ 2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അപ്ഡേറ്റ് തന്നെയാണ് ബഗ് ഫിക്സ്. അതേ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പുള്ള OS അപ്ഡേറ്റിൽ ഒരുപാട് ബഗ്ഗുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ബഗ്സൊക്കെ മാറ്റി iOS 17 അപ്ഡേറ്റിൽ ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ക്ലീൻ OS ആയിട്ടായിരിക്കും കൊണ്ടുവരാമെന്നാണ് ഐഫോൺ പറഞ്ഞിരിക്കുന്നത്. ഇനി ഗൈസ്, മൂന്നാമതെടുത്ത് നോക്കുകയാണെങ്കിൽ റീഡിസൈൻ കൺട്രോൾ സെന്റർ. അതേ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ റിക്വസ്റ്റിൽ കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു കാര്യമായിരുന്നു കൺട്രോൾ സെന്ററിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു iOS 17
അപ്ഡേറ്റിൽ കൺട്രോൾ സെന്ററിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവുന്നതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇത്ര നാൾ കണ്ട കൺട്രോൾ സെന്ററിൽ നിന്ന് ചെറിയൊരു ചേഞ്ചസ്, അതായത് ചെറിയൊരു റീഡിസൈൻ നടത്തിയിട്ടായിരിക്കും iOS 7 അപ്ഡേറ്റിൽ വരാൻ പോണെന്നാണ് പറഞ്ഞത്. പിന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൈസ് ഡൈനാമിക് ഐലൻഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം എടുത്ത് നോക്കുകയാണെങ്കിൽ ഡൈനാമിക് ഐലൻഡ് കുറച്ച് കുറച്ച് ആപ്ലിക്കേഷൻസിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ കുറച്ചും കൂടി പവർഫുൾ ആനിമേഷൻ ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് iOS 7 ഡൈനാമിക് ഐലൻഡിലും ഒരു ചെറിയ അപ്ഡേറ്റ് വരുന്നത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, iPhone 40 തുടങ്ങി iPhone വന്ന പുതിയൊരു ഫീച്ചറാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ആൻഡ്രോയിഡ് ഒക്കെ ഇത് മുമ്പേ വിട്ട സീനാണ്, iPhone ഇപ്പോഴാണ് വന്നേന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു iOS 7 ആപ്പിൾ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫോക്കസ് മോഡിൽ കുറച്ചും കൂടി ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുണ്ട്. അതും എന്തായാലും ഗൈസ് യൂസ്ഫുൾ ആയിരിക്കും ആപ്പിൾ യൂസേഴ്സിന്. പിന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ക്യാമറ ഇല്ല iPhone, ആ ക്യാമറയിലത്തെ UI ചെറിയ 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 വ്യത്യാസങ്ങൾ, ആ ഒരു തീമിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ ഒരു iOS 7 കൊണ്ടുവരുന്ന ആപ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ചാൻസസ് ആണ്. ഗൈസ് ഫസ്റ്റ് ചാൻസസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് സൈഡ് ലോഡിംഗ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മൾ വിൻഡോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ exe ഫയൽ നമുക്ക് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ആൻഡ്രോയിഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ iPhone എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ റിസ്ക് എടുത്ത് ജെയിൽ ബ്രേക്ക് ഒക്കെ ചെയ്ത് അത് ടാസ്ക് ആണ്, ചിലപ്പോൾ ഫോൺ തന്നെ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ നമുക്ക് iPhone പുറത്തുനിന്ന് ആപ്ലിക്കേഷൻ്റെ ഫയലൊന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു OS 7 അപ്ഡേറ്റിൽ വരാൻ ചാൻസ് ഉള്ള ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് സൈഡ് ലോഡിംഗ് ആണ്. അതായത് നമുക്ക് APK ഫയൽ ആൻഡ്രോയിഡിൽ ഡൗൺലോഡ് ചെയ്യണ പോലെ തന്നെ iPhone യൂസേഴ്സിന് iOS പുറത്തുനിന്ന് ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മാക്ബുക്കിലൊക്കെ DMG ഫയൽ ഇൻസ്റ്റാൾ ചെയ്തില്ലേ, അതുപോലെ നമുക്ക് iPhone പുറത്തുനിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക്. ഇത് ജസ്റ്റ് ചാൻസസ് മാത്രമാണ്, 50-50 ചാൻസ്, ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം. വന്നു കഴിഞ്ഞാൽ ഗൈസ് എന്തായാലും അടിപൊളിയാണ്, കാരണം പുറത്തുനിന്ന് ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ iPhone യൂസേഴ്സിന് ഒരുപാട് മോഡ് ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ കുറച്ച് ആപ്സൊക്കെ iPhone ഓപ്പൺ ചെയ്തിട്ട് റീസെൻ്റ് ആപ്സ് എടുക്കുകയാണെങ്കിൽ ഓരോ ആപ്പും ക്ലിയർ ചെയ്ത് കളയണം. അല്ലാതെ നമുക്ക് ഒറ്റടിക്ക് റീസെൻ്റ് ആപ്സ് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ഇല്ല. അപ്പോൾ ഈ ഒരു iOS 7 അപ്ഡേറ്റിൽ ആ ഒരു ബട്ടൺ വരുന്നുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗൈസ് യൂസ് ആണ്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആപ്പൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓരോന്ന് ഇരുന്ന് നമ്മളിങ്ങനെ കളയേണ്ടി വരും. അതാണ് iPhone ഉള്ളൊരു പ്രശ്നം. അപ്പോൾ ഏതായാലും ഈ ഒരു iOS 7 അപ്ഡേറ്റിൽ അതിനൊറ്റ ബട്ടൺ വരുന്നതാണ് ചാൻസ് പറയുന്നത്. ഇതും 50-50 ചാൻസ് ഉള്ളൂ, ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം, വന്നു കഴിഞ്ഞാൽ എന്തായാലും യൂസ്ഫുൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ കൂടി ഇത്രേ ഉള്ളൂ. ജസ്റ്റ് iOS 7 അപ്ഡേറ്റിൽ വരാൻ പോകുന്ന കുറച്ച് ലീക്സും അപ്ഡേറ്റ്സും കിട്ടിയപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്താണ്. ചെറുതാണോ വലുതാണോ, ആ ഒരു വീഡിയോ ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ഇറ്റ്സ് യുവർ വെറൈറ്റി ചാനൽ ടെക്നോ. പ്ലീസ് പീസ് ഔട്ട്.